കൃഷി ജാഗരൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ റബ്ബർ കർഷകരുടെ പണം അക്കൗണ്ടിലേക്ക് സബ്സിഡി സർക്കാർ അനുവദിച്ചു വീടുകളിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കേണ്ടത് അനിവാര്യം മന്ത്രി ജെ ചിഞ്ചിറാണി എഫ്പിഒകൾക്ക് ആവശ്യമായ സഹായം നൽകും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് 1 ബില്യൺ മീൽ സംഭാവന പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദുബായ് പോലീസ് കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത നമസ്കാരം ഞാൻ അനുസ്മൃതി വി വാർത്തകൾ വിശദമായി റബ്ബർ ഉത്പാദന സബ്സിഡിയായി 23.45 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഈ തുക കർഷകരുടെ അക്കൗണ്ടിലെത്തി തുടങ്ങി 4 മാസത്തിലേറെയായി മുടങ്ങിക്കിടന്നിരുന്ന തുകയാണ് കർഷകർക്ക് ലഭിച്ചത് 120 കോടി രൂപയുടെ അപേക്ഷയാണ് സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത് ഇതിൽ 30 കോടി നേരത്തെ അനുവദിച്ചിരുന്നു 1 കിലോയ്ക്ക് 170 രൂപയാണ് സർക്കാർ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചത് 1.47 ലക്ഷം കർഷകരുടെ അപേക്ഷകളാണ് സർക്കാരിന് മുന്നിലെത്തിയത് റബ്ബർ കർഷകർ അവരുടെ മേഖലയിലെ റബ്ബർ സൊസൈറ്റിയിലാണ് അപേക്ഷ നൽകേണ്ടത് വീടുകളിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് ജലം ശേഖരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടന്ന ജല ബഡ്ജറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് എല്ലായിടത്തും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനാവശ്യമായ ബൃഹത് പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നും അതുമൂലം വേനൽക്കാലത്തെ ജലക്ഷാമം ശാസ്ത്രീയമായി പരിഹരിക്കാനുമാണ് ഈ പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എന്നും ജലസംരക്ഷണം ജലസ്രോതസ്സുകളുടെ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സജീവ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കർഷകർക്ക് ആശ്വാസമായി നെല്ല് സംഭരണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ കർഷകരെ സഹായിക്കുന്ന പദ്ധതികൾ ഏറെയുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കാർഷികോത്പന്ന വിപണികളുടെയും സംഭരണ കേന്ദ്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യം ഒരുക്കാനും കുട്ടനാട്ടിലെ കർഷകരുടെ നെല്ല് നശിക്കാതിരിക്കാൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുകയും കൃഷി വകുപ്പും CPCRAയുമായി ചേർന്ന് നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി തെങ്ങിൻ നഴ്സറികളും ഒരുക്കുന്നു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക പാരമ്പര്യ കൃഷിരീതി പിന്തുടരുന്നതിനായി കൃഷിക്കൂട്ടങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഫാർമർ ക്ലസ്റ്ററുകൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു യുവതലമുറയെയും പ്രവാസികളെയും സ്ത്രീകളെയും കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമാണെന്നും കൂട്ടായ്മകളിൽ കൂടി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും അതിലൂടെ മൂലവർദ്ധിത ഉൽപ്പന്ന മേഖലയിലെ സാധ്യത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കനാൽ അടച്ചു മെപ്പയൂർ പാടത്ത് കൃഷി ഉണങ്ങുന്നു കോഴിക്കോട് മെപ്പയൂർ കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാൽ അടച്ചതിനാൽ നെൽകൃഷി ഉണങ്ങുന്നു മെപ്പയൂർ പാടശേഖരത്തിലെ വയലിൽ കൃഷിഭവന്റെ സഹായത്തോടെ നടത്തിയ 2 ഏക്കറിലധികം നെൽകൃഷിയാണ് ഉണങ്ങാൻ തുടങ്ങുന്നത് വലിയ നഷ്ടമുണ്ടായതിനാൽ കനാൽ തുറക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മെപ്പയൂർ ഞാറ്റുവേല കർഷക സമിതി ആവശ്യപ്പെട്ടു എന്റെ കേരളം 2023 മെഗാ പ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും പ്രചരിക്കുന്ന എന്റെ കേരള മെഗാ പ്രദർശനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ഷാജഹാന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു 1 ഏപ്രിൽ വൈകിട്ട് 7 എറണാകുളം മറൈൻ ഡ്രൈവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രിമാർ എം പിമാർ
എംഎൽഎമാർ മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് കപൂറിൽ ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് കപൂർ ഗ്രാമപഞ്ചായത്തിലെ മില്ലിൽ ആരംഭിച്ചു. കപൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ഇറച്ചിക്കോഴി വിലയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന കോഴിയിറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുമാണ് ഈ പദ്ധതി. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കർഷക ക്ഷേമനിധി അപേക്ഷകൾ ക്ഷണിക്കുന്നു. സംസ്ഥാനത്ത് കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന എല്ലാ കർഷകരുടെയും ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ട് കർഷക ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം. 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും ഭൂമി കൈവശം വെച്ചിരിക്കുകയും 3 വർഷത്തിൽ കുറയാതെ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ പ്രധാന ഉപജീവന മാർഗമായിരിക്കുകയും വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കവിയാതെയുമുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം. ഈ പദ്ധതിയുടെ പ്രതിമാസ അംശാധേയം 100 രൂപയാണ്. സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1 ബില്യൺ മീൽ സംഭാവന പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദുബായ് പോലീസ്. ലോകത്തിലെ ഭൂരിഭാഗം ദരിദ്രരിലേക്ക് അന്നം എത്തിക്കുന്ന 1 ബില്യൺ മീൽസ് പദ്ധതിയിലേക്ക് സംഭാവന നൽകുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ദുബായ് പോലീസ്. 2030 പട്ടിണി നീക്കാനുള്ള UNന്റെ ലക്ഷ്യത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. UAEയിലെ ജീവകാരുണ്യ സംരംഭങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് 24 മുതൽ 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേരള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.